പ്രോത്സാഹനം എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരും പറയുന്നൊരു ഭാഗം, എന്നെ ആരും വളർത്തുന്നില്ല, എന്നെ ആരും ഉയർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല, എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ആളില്ല എന്നൊക്കെയാണ് എല്ലാവരും പറയാറ്. പക്ഷേ എല്ലാവരും എന്നെ കളിയാക്കുന്നു, എല്ലാവരും എന്നെ പരിഹസിക്കുന്നു, ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി എന്നെ സമ്മതിക്കത്തില്ല, എന്തോരം പരാതികളാണ് നമ്മൾ പൊതുവെ കേൾക്കാറുള്ളത്. നമ്മുടെ പിള്ളേരുടെ ഭാഗത്തും അങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്, എന്നെ ശരിയാക്കാത്തത്, അല്ലെങ്കിൽ എന്നെ വളർത്താത്തത്, എൻ്റെ അപ്പനും അമ്മയാണ്, ഇങ്ങനെ മൊത്തം പരാതികൾ പറയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആളുകളെല്ലാവരും അങ്ങനെ പരാതി പറയാൻ ഇഷ്ടപ്പെടുന്നവരുമാണ്. കാരണം തങ്ങളുടെ തെറ്റുകളെ, അല്ലെങ്കിൽ തങ്ങളുടെ ഭാഗത്ത് വന്ന പിഴവുകളെ, അല്ലെങ്കിൽ തങ്ങളുടെ ഭാഗത്ത് വന്ന ന്യൂനതകളെ മറച്ചു പിടിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറുകയാണ്. ഒരിക്കലും നമുക്ക് വന്ന പിഴവുകളും നമുക്ക് വന്ന തെറ്റുകളും കൊണ്ടാണ് തോൽവി സമ്മതിച്ചതെന്ന്, അല്ലെങ്കിൽ തോൽവി വന്നതെന്ന് പറയാൻ ആർക്കും ഇഷ്ടമില്ല. എല്ലാവരും ആരുടെയെങ്കിലും പുറത്ത് അത് പഴിചാരിക്കൊണ്ട് സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചു പോകുന്നത്. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്. ഒരു ചെറിയ ഒരു കഥ സന്ദർഭം എൻ്റെ ഓർമ്മയിലേക്ക് ഒന്ന് വരികയാണ്. ഒരു മത്സരം നടക്കുകയാണ്, തവളകൾ തമ്മിലാണ് മത്സരം. ഒരു പൊട്ടക്കിണറ്റിനകത്ത് കുറേ തവളകൾ കിടക്കുകയാണ്. അവിടെ നിന്നൊരു മത്സരമാണ്, ഈ കുളത്തിന് മുകളിൽ എത്തുന്നവർക്കാണ് സമ്മാനം. അതിനുവേണ്ടി ആ മത്സരം സംഘടിപ്പിച്ച സംഘാടകർ പുറത്തു നിൽക്കുന്നു, കുറേ പേർ അകത്ത് കിടക്കുന്നു. തവളകളെല്ലാം കൂടെ അകത്തോട്ട് വീണു, എല്ലാം പരിപാടി തുടങ്ങി. മത്സരം തുടങ്ങി, എല്ലാവരും തോറ്റ് തോറ്റ് താഴോട്ട് വീഴുന്നു, താഴോട്ട് താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. ഒറ്റരാൾ പോലും ജയിക്കുന്നില്ല. കുറേ കഴിഞ്ഞു, ആരും അങ്ങനെ ജയിക്കുന്നില്ല, എല്ലാവരും മുകളിലോട്ട് ചാടിച്ചാടി പോവുകയും അവസാനം തോറ്റ് തോറ്റ് താഴോട്ട് വരികയും ചെയ്യുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അതിൽ ഒരു തവള മാത്രം പതിയെ പതിയെ രക്ഷപ്പെട്ട് മുകളിൽ വന്ന് അവൻ ജയിച്ചു. ജയിച്ച തവളയോട് ഈ മുകളിൽ നിന്ന സംഘടിപ്പിച്ചവർ ചോദിച്ചു, നീ എങ്ങനെയാണ് ഇത്രയും കഠിനമായ ത്യാഗം സഹിച്ച് മുകളിലേക്ക് വന്നത്? വന്നപ്പോൾ തവളയ്ക്ക് മിണ്ടാട്ടമില്ല, തവള മറുപടി പറയാൻ പറ്റുന്നില്ല, അത് ആംഗ്യത്തിലൂടെ കാണിച്ചു എന്നാണ്. ഇതൊരു കഥയാണ്. ആംഗ്യത്തിലൂടെ കാണിച്ചപ്പം, കാരണം ആ തവളയോട് ചോദിച്ചപ്പോൾ അതിനെ കേൾക്കാൻ പറ്റത്തില്ല, ചെവി കേൾക്കാൻ പറ്റത്തില്ല, അതാണ് ആ തവളയുടെ പ്രത്യേകത. കാരണം താഴെ നിന്ന് മത്സരിച്ചവരെല്ലാം തോറ്റുപോകും, താഴോട്ട് വീഴും, ഭയങ്കര പാടാണ്, ബുദ്ധിമുട്ടാണ്, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് 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 ചാടിയവനും ഓടിയവനും എല്ലാം താഴോട്ട് പോയി. പക്ഷേ ഇതൊന്നും കേൾക്കാത്ത അവൻ മാത്രം പതിയെ 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 അവന് കിട്ടിയ ചുറ്റുപാടുകൾ വെച്ച് അവൻ മുകളിലെത്തി. ഇതിനർത്ഥം പലപ്പോഴും നമ്മുടെ കേൾവികളും നമ്മുടെ ചിന്തകളിലേക്ക് വരുന്ന ശബ്ദങ്ങളുമാണ് നമ്മെ താഴോട്ട് വലിക്കുന്നത്. നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല, നിനക്ക് നോക്കാൻ പറ്റത്തില്ല, നിനക്ക് നേടാൻ പറ്റത്തില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് മുഖവിലക്കെടുത്തുകൊണ്ട് അതിനെ ആപ്തവാക്യം എടുത്തുകൊണ്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്നു. ഞാൻ കൊള്ളത്തില്ലെന്ന് നമ്മൾ തന്നെ വിധിയെഴുത്ത് നടത്തുന്നു, അല്ലെങ്കിൽ ആരുടെയെങ്കിലും വാക്കുകൾ കേട്ടുകൊണ്ട് അത് നമ്മൾ തന്നെ സ്വയം അതിനുവേണ്ടി സമർപ്പിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ഒരു നിമിഷം തിരിഞ്ഞ് അല്ല എനിക്ക് കഴിയുമെന്ന് ചിന്തിക്കാൻ എപ്പോഴെങ്കിലും നമ്മൾ ശ്രമിക്കാറുണ്ടോ? അങ്ങനെ ശ്രമിച്ചവർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ, അങ്ങനെ ഉള്ളവർ മാത്രമേ മുന്നേറിയിട്ടുള്ളൂ. എല്ലാ ഇപ്പോഴും പരിമിതികൾ നമുക്കുണ്ടായിരുന്നേക്കാം, അല്ലെങ്കിൽ കുറവുകൾ നമുക്കുണ്ടായിരുന്നേക്കാം, ന്യൂനതകൾ ഉണ്ടായിരുന്നേക്കാം, വൈകല്യങ്ങൾ നമുക്കുണ്ടായേക്കാം. പക്ഷേ ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ അതിനെ പരിഹസിക്കുകയും അതിനെ ഉയർത്തിപ്പിടിക്കുകയും അതിനെ കുറ്റം പറയുകയും അതിനെ തടഞ്ഞു പിടിക്കുകയും ചെയ്യുന്നവരുടെ മുമ്പിലൂടെ ആ വൈകല്യങ്ങളുടെ പുറത്തുകൂടെ സഞ്ചരിച്ച് ജയം നേടാൻ നമുക്ക് കഴിയണം. ഒരിക്കൽ EMS നമ്പൂതിരിപ്പാട് ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹത്തോടൊരു പത്രക്കാരൻ സരസമായ ഒരു ചോദ്യം ചോദിച്ചു. അല്ലയോ CMA, താങ്കൾക്ക് വിക്കുണ്ട് എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, എപ്പോഴാണ് താങ്കൾക്ക് വിക്കുള്ളത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, സംസാരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ, വേറെ ഒരു സമയത്തും എനിക്ക് വിക്കില്ല. അർത്ഥമെന്ന് പറഞ്ഞാൽ കളിയാക്കിക്കൊണ്ട് ഒരു CM ആയിരിക്കാൻ വിക്കനായ ഒരു മനുഷ്യന് യോഗ്യതയില്ലെന്ന് വരുത്തി തീർക്കാനാണ് ആ പത്രക്കാരൻ ശ്രമിച്ചതെന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പക്ഷേ ആ ചോദ്യത്തെ സരസമായ ഭാഷയിലൂടെ പുറകാലെ തള്ളിക്കൊണ്ട് തനിക്ക് ലഭ്യമായ ആർജവത്തെയും ഉത്സാഹത്തെയും ലഭ്യമായ പദവിയെയും അതിൻ്റെ ബഹുമാനത്തോടും അംഗീകാരത്തോടും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജയം. അങ്ങനെയാണെങ്കിൽ നമ്മളും അങ്ങനെ തന്നെ ആകണം. നമ്മുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്നവനോടും, അല്ലെങ്കിൽ സാധിക്കില്ല എന്ന് നമ്മെ 1000 വട്ടം മുഖത്തു നോക്കി പറയുന്നവൻ്റെയും മുമ്പാകെ അവനോട് അനുരൂപപ്പെട്ടുകൊണ്ട് ആണോ ആണോ അയ്യോ ഞാൻ അങ്ങനെയായി പോയല്ലോ എന്ന ചിന്താഭാവത്തോടുകൂടെ നമ്മൾ താതാന്മ്യപ്പെടുവാൻ അല്ല ശ്രമിക്കേണ്ടത്,
പകരം അതിന് മുകളിലൂടെ എവിടെയാണ് എൻ്റെ ജയം, എവിടെയാണ് എനിക്ക് സാധ്യതയുള്ളത്, ഇതിന് മുകളിൽ കടന്നു പോകാൻ കഴിയുന്ന വേദി ഏതാണെന്ന ബോധ്യത്തോടെ മുന്നേറാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ വിജയശ്രീയിൽ ആളുതന്മാരാകാൻ കഴിയുന്നത്. എല്ലായ്പ്പോഴും ബലഹീനതകളുടെ നടുവിലൂടെ യാത്ര ചെയ്തവർക്ക് മാത്രമേ ഉന്നതന്മാരാകാൻ കഴിഞ്ഞിട്ടുള്ളൂ. എല്ലായ്പ്പോഴും ഇടുങ്ങിയ ചുറ്റുപാടിലൂടെയോ ഞെരുങ്ങിയ ചുറ്റുപാടിലൂടെയോ യാത്ര ചെയ്തവർക്ക് മാത്രമേ വിശാലമായ ലോകം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ആയിരങ്ങളുടെ അകമ്പടിയോടുകൂടി, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ഒത്താശയോടുകൂടി, അല്ലെങ്കിൽ പിറകിൽ നിന്ന് അഭിനന്ദിക്കുന്ന ജനക്കൂട്ടത്തിൻ്റെ ആ ആശ്ലേഷവത്തോടും ആരവത്തോടും കൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അതൊരു മൂഢ്യമായ ചിന്തയാണ്, അത് ഒരു ദൗർബല്യമായ ഒരു പ്രവണതയാണ്. എന്നാൽ അതിനേക്കാളപ്പുറമായി ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ എനിക്ക് എത്തപ്പെടാൻ കഴിയുന്ന ദൂരം വളരെ വലുതാണ് എന്ന ബോധ്യത്തോടുകൂടി, എനിക്ക് ഒരുപാട് ദൂരം ഇനിയും താണ്ടാനുണ്ട് എന്ന ചിന്തയോടുകൂടി, നമുക്ക് ലഭ്യമായിരിക്കുന്ന ഏത് അവസരങ്ങളെയും വിജയത്തിൻ്റെ ചവിട്ടുപടിയാക്കിക്കൊണ്ട് മുന്നേറാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു വിജയകരമായ ഒരു ജീവിതം നയിച്ചെടുപ്പാൻ നമുക്ക് കഴിയുന്നത്. അതിന് വേണ്ടത് നമ്മെ തന്നെ വിശ്വസിക്കുക, നമ്മുടെ കഴിവുകളെ വിശ്വസിക്കുക, നമ്മുടെ ബലഹീനതകളെ തിരിച്ചറിയുക, ബലഹീനതകളുടെ മുകളിലേക്ക് ചവിട്ടി ഊന്നി നിൽക്കാനുള്ള ആർജവും കരുത്തും അവനവനാൽ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് കരുത്തുറ്റ ഒരു ജീവിതത്തിൻ്റെ ഉടമയാകാൻ നമുക്ക് സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന പ്രതികൂല വാക്കുകളെ, നിരുത്സാഹ വാക്കുകളെ, നമ്മെ തളർത്തിക്കളയുന്ന നിഷ്ഫലമായ വചസ്സുകളെ പുറകിലേക്ക് വലിച്ചെറിയാം, അതിനെ നമുക്ക് മാറ്റിക്കളയാം, നമ്മിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. ഊർജ്ജസ്വലരായിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടി അവനവനാൽ തന്നെ ശക്തിയാർജിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു കരുത്ത് നമുക്കുണ്ടാകട്ടെ. സൂര്യനെ ആരും വെളിച്ചം അടിച്ചു കൊടുത്തിട്ടല്ല അത് പ്രകാശിക്കുന്നത്, അത് താനെ പ്രകാശിക്കുന്നു, മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രകാശം നമുക്കാകാം, നമുക്ക് മറ്റുള്ളവരുടെ പ്രകാശമായി മാറാം. അതിനായിട്ട് ഈ ദിവസം നമുക്ക് കഴിയട്ടെ, ഇന്നേ ദിവസം മുതൽ അതിന് കഴിയട്ടെ എന്ന വാക്കുകളോടെ ഈ ചെറുചിന്ത നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. അവർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.